like a Hellcat. Hi friends, ഇന്ന് ഞങ്ങൾ ഉള്ളത് കൽബിലെ തേൻ ഒഴുകുന്ന കോഴിക്കോടാണ്. കോഴിക്കോടിന്റെ കൽബായ ബീച്ചിൽ. Yes, a beach എന്ന് പറയുമ്പോൾ പഴയ ബീച്ച് അല്ല, പുതിയ മുഖമാണ്. ഏറ്റവും മനോഹരമായി ബീച്ച് ഇതാ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കൊറോണ ടൈമൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഓപ്പൺ ആവും. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റിയ രീതിയിൽ, ആസ്വദിക്കാൻ പറ്റിയ രീതിയിൽ കോഴിക്കോട് അണിഞ്ഞൊരുങ്ങി നിൽക്കുകയാണ് കോഴിക്കോട് ബീച്ച്. പുതിയ മുഖം തന്നെ. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന പോലെയാണ് ഇവിടെ വന്ന് കഴിഞ്ഞാൽ. അടിപൊളിയായിട്ട് വിഡിലനായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കോഴിക്കോടിൻ്റെ ഈ ബീച്ച് നിങ്ങൾ ആസ്വദിക്കുക. ഇവിടെ വരാൻ കഴിയാത്തവർക്കും ഇങ്ങനെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ആസ്വദിക്കാം. പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ വരാം. ഇവിടെ വരാൻ പറ്റാത്തൊരു ഇപ്പോൾ ഇവിടെ വരാൻ പറ്റാത്തതാണ്. ഇന്നലെ ഞങ്ങൾ വന്നിരുന്നു, പക്ഷേ വീഡിയോ എടുക്കാൻ കഴിഞ്ഞില്ല. രാവിലെ ജോഗിങ് ചെയ്യുന്നവർക്ക് ഇവിടെ ഒരു പെർമിഷൻ കൊടുത്തിട്ടുണ്ട്. ആ സമയത്താണ് വന്ന് ഇവിടെ വീഡിയോ ചെയ്യുന്നത്. കോഴിക്കോടിൻ്റെ ചരിത്രങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്ന വളരെ മനോഹരമായിരിക്കുന്ന രീതിയിൽ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ സ്റ്റാറ്റസൊക്കെ ഇത് തന്നെയായിരുന്നു. അപ്പോൾ ഒക്കെ മനസ്സിലുണ്ടായിരുന്നു ഇവിടെ വരണം, വീഡിയോ എടുക്കണമെന്ന്. പക്ഷേ ഞങ്ങൾക്ക് വരാൻ ഈ ഇവിടെ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതേപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. കോഴിക്കോട് കടലമ്മ മുത്തണ്ണ കര കോഴിക്കോട് അലുവ മനസ്സുള്ളൊരി കോഴിക്കോട് വീണെ കണ്ടോളി ചങ്ങായി നമ്മുടെ കോഴിക്കോട്. ഫോട്ടോഷൂട്ട് എന്നൊക്കെ പറ്റിയ അടിപൊളി കിടിലൻ സ്പേസ് ആട്ടോ ഇവിടെ ഉള്ളതൊക്കെ. ആ കടലിൽ ദൂരെ കാണുന്നത് കണ്ടോ, കടൽപ്പാലായിരുന്നു കേട്ടോ ഇത്. പഴയകാലത്ത് ചരക്കുകൾ കയറ്റാനും ഇറക്കാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന പാലങ്ങളായിരുന്നു ഇത്. ഇന്ന് അതൊക്കെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാ പഴയ ഓർമ്മകളുമായി കടൽപ്പാലം. ബീച്ചിലെ പുതിയ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് നീങ്ങാണ്. ചുമരിലൊക്കെ അതിമനോഹരമായി വളരെ ഗംഭീരമായിട്ട് കോഴിക്കോടിൻ്റെ ഓരോ ചരിത്രവും വരച്ചു വെച്ചിട്ടുണ്ട്. കോഴിക്കോടിന്റെ കലാകാരന്മാര്, സാഹിത്യകാരന്മാര് എന്താണെന്നുള്ളത് ബീച്ച് വന്നാൽ തന്നെ. ജോഗിങ് ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സെക്യൂരിറ്റി വന്ന് എല്ലാരും പുറത്താക്കുന്നുണ്ട്. കോഴിക്കോടെന്ന് കേൾക്കുമ്പോൾ കോഴിക്കോടൻ ഹലുവ പോലെ, കോഴിക്കോട് പിന്നെ വല്യങ്ങാടി പോലെ, മിഠായി തെരുവ് പോലെ ഒരുപാട് കലാകാരന്മാരും ഒരുപാട് സാഹിത്യകാരന്മാരും മലയാളികൾക്ക് കോഴിക്കോടുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ ചില ചിത്രങ്ങളാണ് ഇത്. ഒരുപാട് ഗാനങ്ങൾ മലയാളികൾ എന്നും ഓർത്ത് വെക്കുന്ന, മലയാളിയുടെ മനസ്സിൽ എന്നും സംഗീതസാന്ദ്രമായ ഒരുപാട് വരികൾ നമുക്ക് വേണ്ടി സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരി. ആറാം തമ്പുരാനിലെ ഹരിമുരളീരവം പോലെയുള്ള സൂപ്പർ ഹിറ്റ് ഗാനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ തൂലികയിൽ നിന്നും മലയാളികൾക്ക് ലഭിച്ചത്, ഗിരീഷ് പുത്തഞ്ചേരി. അതേപോലെ തന്നെ കഥയിലെ സുൽത്താൻ, നമ്മുടെ പ്രിയപ്പെട്ട ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ചിത്രമുണ്ട്. പിന്നെ അതേപോലെ തന്നെ സഞ്ചാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട്ടിൻ്റെ ചിത്രമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ചിത്രം, ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ സ്വരഭാവങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ച കോഴിക്കോടിൻ്റെ നമ്മുടെ സ്വന്തം എം എസ് ബാബുരാജ്. മലയാളികൾ ഉള്ളിടത്തോളം കാലം നമ്മൾ ഓർത്തു വെക്കുന്ന ഒരുപാട് ഗാനങ്ങളുടെ സംഗീത സംവിധാനം നിർവഹിച്ച നമ്മുടെ പ്രിയപ്പെട്ട എം എസ് ബാബുരാജിൻ്റെ ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. മെയ്ദീനെ ഇപ്പേ ശരിയാക്കിയായിരുന്ന നമ്മുടെ സ്വന്തം പപ്പുചേട്ടൻ, കോഴിക്കോടിൻ്റെ പപ്പുചേട്ടൻ. അദ്ദേഹത്തിൻ്റെ അള്ളാനങ്ങളുടെ നാടി എന്ന ചിത്രത്തിലെ ആ ഫോട്ടോ തന്നെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇതാ മെയ്ദീനെ ഇപ്പൊ ശരിയാക്കിയത്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു സ്പാനറ് മെയ്ദീനെ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാ റോഡ് റോളറൊക്കെ ഉണ്ട്. മലയാളത്തിൻ്റെ പ്രിയ സാഹിത്യകാരൻ, നമ്മുടെയൊക്കെ അഭിമാനം എം ടി സാറിൻ്റെ ചിത്രം, അദ്ദേഹം കടപ്പുറത്തൂടെ നടന്നു പോകുന്ന ഒരു ചിത്രം, അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്ലോസപ്പ് ചിത്രവും ഇവിടെ വരച്ചിട്ടുണ്ട്. ഈ ഒരു കാഴ്ച നമുക്കിപ്പോൾ ബീച്ചിൽ കാണാൻ പറ്റില്ല. അത് വല്ലാത്തൊരു സങ്കടം തന്നെയാണ്. പുലിട്ടത്. അപ്പൊ അതുകൊണ്ട് ഈ ചിത്രം കണ്ട് തൽക്കാലം നമുക്ക് ആശ്വസിക്കാം. സംഗതി നമ്മള് ബീച്ച് ഉണ്ടല്ലോ, പൊളിച്ച് വേറെ ലെവലായിട്ട്. ലോക്ക്ഡൗൺ കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, ആദ്യം തന്നെ പോരേണ്ട സ്ഥലം നമ്മുടെ ഈ ബീച്ചാണ്. ഇത് കണ്ടിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ.
അത് തീരുമാനിക്കണം എല്ലാവരും. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭൂതി ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഇവിടെ വരുത്തിയിട്ടുണ്ട്. ഇതാ ചെസ് ബോർഡ് ഇവിടെ വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ പാമ്പുകോണിയും എല്ലാവരും കളിച്ചിട്ടുണ്ടാവും. സൗത്ത് ബീച്ചിലൂടെ കയറി വരുന്ന സമയത്ത് തന്നെ വല്യങ്ങാടിയുടെ ചിത്രം, പിന്നെ അതേപോലെ തന്നെ കോഴിക്കോട് കുട്ടിച്ചിറ മിഷ്കാൽ പള്ളി, പിന്നെ കോഴിക്കോട്ടെ ഫേമസ് ആയ ഗുജറാത്തി സ്ട്രീറ്റിൻ്റെ ചിത്രം അവിടെ വരച്ചിട്ടുണ്ട്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്ന ഒന്നാണ് കോഴിക്കോടൻ ഹലുവ. 1 കിലോ 380 രൂപ ആയിട്ട് ഇവിടെ എഴുതി വെച്ചത്. ഷോപ്പ് പോയാൽ അങ്ങനെ കിട്ടുമെന്നറിയില്ല. ഈ ഒരുക്കങ്ങളൊക്കെ കോഴിക്കോട് സൗത്ത് ബീച്ചിലാണ് ഉള്ളത്. സൗത്ത് ബീച്ചാണ് ഇത്ര മനോഹരമായി ഒരുക്കിയിരിക്കുന്നത്. അതിൻ്റെ അടുത്താണ് വലിയങ്ങാടി. ആ വലിയങ്ങാടിയുടെ ഒരു ചിത്രം, ലോറിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കുന്നതും പലചരക്ക് കച്ചവടത്തിൻ്റെ ഒക്കെ ചിത്രം വളരെ ഭംഗിയായിട്ട് ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ കുറ്റിച്ചിറ കുളം കേട്ടോ. അതേപോലെ തന്നെ മിഷ്കാൽ പള്ളി, പിന്നെ അവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത് കൂടി കാണിക്കുന്നുണ്ട് അവിടെ. ഇവരെല്ലായിടത്തും ഉണ്ടാവും കേട്ടോ. ഏത് സ്ഥലത്ത് പോയാലും ഇവരെ നമുക്ക് കാണാം. ഈ കാണുന്ന സ്ഥലത്ത് ഇതാ സോറ പറഞ്ഞുകൊണ്ട് കപ്പലണ്ണി നിന്നിങ്ങി ഇരുന്നിട്ട് കടലിലേക്ക് ഇങ്ങനെ നോക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, വല്ലാത്തൊരു ഫീലാണ്. ഇന്ന് രാവിലെ നേരത്തെ പോകുന്നതാണ്, 5 മണിക്ക് വീട്ടിൽ നിന്ന് എണീറ്റ് പോന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരിലേക്ക് എത്തിക്കണം വീഡിയോ. ഇത് കാണാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും മാധ്യമങ്ങളുടെ അതേപോലെ സ്റ്റാറ്റസ് വഴിയൊക്കെ. അപ്പൊ നമ്മളിലൂടെ ഈ ഒരു വീഡിയോ എത്തിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ നേരത്തെ എണീറ്റ് പോകുന്ന ഈ വീഡിയോ ചെയ്തത്. അപ്പൊ മുഞ്ചത്തിയായി ഒരുങ്ങിയ കോഴിക്കോടിന്റെ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കാണാൻ കഴിയട്ടെ. ഈ കോഴിക്കോടിന്റെ ഈ ഒരു മാറിയ മുഖം ഫാമിലി ആയിട്ട് ഇവിടെ വന്ന് ഇവിടെ ആസ്വദിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കാം. അപ്പൊ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ഇനി നമുക്ക് പുതിയൊരു വിശേഷവുമായി കാണാം. ഈ കാണുന്നതൊക്കെ ബീച്ചിലെത്തുന്നവരെ ഐശ്വര്യയും മാങ്ങയും നെല്ലിക്കയും ഉപ്പിലിട്ടതും കല്ലുമ്മക്കായും ഗ്രീൻ പീസും ഒക്കെ തന്ന് വിരുന്നു കൂട്ടിയ പെട്ടിക്കടകളാണ്. ഇപ്പോൾ ഇവിടെ ആരും വരുന്നില്ല.
ഇതൊക്കെ എത്രയോ മാസങ്ങളായിട്ട് അടഞ്ഞുകിടക്കുകയാണ്. ഇവർക്കൊക്കെ സന്തോഷിക്കാനുള്ള ഒരു അവസരം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. അങ്ങട് തട്ടി ഇങ്ങട് തട്ടി തമ്മിൽ തമ്മിൽ പുഞ്ചിരി കൂട്ടി എല്ലാരും ഇവിടെ ഒരു കൂട്ട്. പത്തിരിട്ട് ഒപ്പ തട്ടി ഇത്തിരി മുക്കൈ നമ്മൾ കോഴിക്കോട്. മുത്താണ് നമ്മുടെ കോഴിക്കോട്.